ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്റെ അമ്മമ്മാന്റെ സ്പെഷ്യൽ ആയ അടിപൊളി ബീഫ് റോസ്റ്റ് ആണ്. പല ടേസ്റ്റ് സംഭവം സൂപ്പർ ആണ്, കിടുക്കാച്ചാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കണത് എന്റെ അമ്മ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അത്ര സൂപ്പർ കിടുക്കാച്ചി സാധനമാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ആവശ്യമായത് രണ്ട് തക്കാളിയാണ്. അത് അരിഞ്ഞുവെച്ചത് വേണം. പിന്നെ നമുക്ക് രണ്ട് ഓണിയൻ ആണ്. ആ ഉണി നമ്മൾ നല്ല ചെറുതാക്കി അരിഞ്ഞു വെക്കണം. പിന്നെ നമുക്ക് ആവശ്യമായത് രണ്ട് മുളകാണ്. നമുക്ക് ആവശ്യത്തിന് എത്ര വേണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കണത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ എടുത്തിട്ടുള്ള 1 കിലോ ബീഫാണ്. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കഴുകി വെച്ചിട്ട് ചേർത്ത്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്. അപ്പൊ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കണില്ല. ഇത് എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ബീഫിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് വെള്ളവും ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മള് അരിഞ്ഞു വെച്ച ഓണിയൻ ചേർക്കുക. പിന്നെ തക്കാളി ആഡ് ചെയ്യുക. ഇതിലേക്ക് ലേശം ഉപ്പും ഉലുവയും ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വേപ്പിന്റെ ഇലയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ടിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വിറകടുപ്പേക്ക് വെച്ചുകൊടുക്കുക. എന്നാലാണ് അതിന്റെ ടേസ്റ്റ് കിട്ടൂ. നല്ല തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമ്മള് ഈ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പിന്റെ ഒക്കെ ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റി കിട്ടും. അപ്പൊ നമ്മളെ ഉമ്മമാന്റെ അടിപൊളി സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.